ഹലോ. അപ്പൊ നമ്മൾ ഇന്നൊരു ബാക്ക് പാക്കിംഗ് വീഡിയോ ചെയ്യണം. അപ്പൊ നമ്മളൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എടുത്തു വെക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോ ഒന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇന്നൊരു ട്രിപ്പ് പോകുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള, ഞാൻ പോണ ട്രിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നിങ്ങൾക്കൊന്ന് കൺസിഡർ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ബാഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ട നമ്മുടെ ഡ്രസ്സാണ്, നമ്മൾ അവിടെയൊക്കെ പോയി യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ അമ്പലങ്ങളിലേക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാനും വരാനും വേണ്ടിയിട്ട് ഒരു 3 ദിവസത്തെ ട്രിപ്പ്, 2 ദിവസം അവിടെയും പിന്നെ യാത്ര ചെയ്യാൻ 2 ദിവസം, അങ്ങനെയാണ് നമ്മുടെ ട്രിപ്പ്. അപ്പോൾ അതിലേക്ക് ഞാൻ ആ വേണ്ടിയിട്ട് ഇവിടെ ഞാനിവിടെ ഇപ്പം പുറത്തേക്ക് കിടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു 2 ജീൻസ് പാൻറ്റ് എടുത്തിട്ടുണ്ട്, ഒരു 3 ഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ബാഗിലാക്കാം. ഇനി അടുത്തത് ഞാൻ 2 മുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഇന്നർ വെയർസ് കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് 1, 2, 3, 4 ഇന്നർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മടക്കി വെക്കട്ടോ. മടക്കി വെച്ചില്ലെങ്കിൽ നമുക്ക് സ്പേസ് അത്രയും നഷ്ടമാവും. നമുക്ക് അടുത്ത് വേണ്ടത് തോർത്ത്. തോർത്ത് ഫസ്റ്റ് ആണ് നമ്മൾ സ്ഥലത്തേക്കൊക്കെ പോകുന്ന സമയത്ത് തോർത്ത്. ഇപ്പൊ നമ്മുടെ ആ ഒരു ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്കിപ്പം നൈറ്റ് ഒക്കെ സ്റ്റേ ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് ഉണ്ട്. അപ്പൊ ഇത് ഞാനൊന്ന് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ളത് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഒരു 1, 2, 3, 4 ബനിയൻ എടുത്തിട്ടുണ്ട്, 2 ട്രാക്ക് സൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇതുകൂടെ നമുക്കൊന്ന് ഇതിനകത്തൊന്ന് കൊള്ളിക്കണം. ബനിയനൊക്കെ എടുക്കുന്ന സമയത്ത് എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അധികം സ്പേസ് പോകില്ല കേട്ടോ. ഷർട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് ഷർട്ടും ജീൻസ് പാൻറ് ഒക്കെ ആണ സമയത്ത് നമുക്ക് ഒരുപാട് സ്പേസ് ഒക്കെ പോകും. അപ്പം നമുക്ക് ജീൻസ് പാൻറ് ആകുമ്പോൾ അധികം, അല്ല സോറി, ബനിയൻ ടൈപ്പ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അധികം സ്പേസ് പോകില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഡ്രസ്സിന്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മളുടെ മൈക്ക്, നമ്മുടെ വയർലെസ് മൈക്കും ഉണ്ട്, അതുപോലെ വയറുള്ള മൈക്കും ഉണ്ട്. അപ്പൊ ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇത് പാക്ക് ചെയ്യണം കേട്ടോ. അപ്പം വയർലെസ് പ്ലാൻ്റെ അവിടെ ഉണ്ട്, അപ്പോൾ തൽക്കാലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ എടുത്തിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൈക്ക് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റിക്ക് ആട്ടോ, നമ്മൾ ഫോണൊക്കെ നമ്മൾ ഹാൻഡിൽ, ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നപ്പോൾ എന്തെങ്കിലും വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നമുക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു സ്റ്റിക്ക് എടുക്കുന്നത്. അത് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ നമ്മുടെ പേഴ്സ്, പേഴ്സ് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ സേഫ് ആയിട്ട് വെക്കാം. പേഴ്സിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഞാനൊരു ആധാർ കാർഡ് വെച്ചിട്ടുണ്ട്, എൻ്റെ ഫോട്ടോ ഉണ്ട്, ക്യാഷ് ഉണ്ട്, പിന്നെ കുറച്ച് ചില്ലറയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് യൂസ് ആവും. ഐ ഡി കാർഡൊക്കെ ഉണ്ടെങ്കിൽ വെക്കാം കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും പുറത്ത് റൂമൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ചോദിക്കാം. പിന്നെ ATM കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ട നമ്മുടെ ഹെഡ്സെറ്റ്. അപ്പോൾ ഞാനിത് ഇത് ഫോണിൽ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ളതും ഇത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ്. അപ്പം അത് ഞാനിതിനകത്തേക്ക് വയ്ക്കുന്നുണ്ട്. നമ്മളുടെ ബെൽറ്റ്, നമ്മുടെ പാൻറ്റ്, എൻ്റെ ഒരു പാൻറ്റ് ലൂസാണ്, അപ്പം നമുക്ക് ബെൽറ്റ് നമുക്ക് വേണമായിരുന്നു. ബെൽറ്റ് ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുണ്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബെൽറ്റ് വേണ്ടി വരും. അപ്പോൾ ബെൽറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാർജർ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മെഡിസിൻസ്, നമുക്ക് തലവേദനയൊക്കെ വരുന്ന സമയത്ത് കഴിക്കാനുള്ള തലവേദനക്കുള്ള മെഡിസിൻസ്, അതുപോലെ മൗത്ത് അൾസർ കഴിക്കാനുള്ള സാധനം ഇട്ടത്. മൗത്ത് അൾസർ എനിക്ക് ഇടയ്ക്ക് വരുന്നതുകൊണ്ട് മൗത്ത് അൾസറിനുള്ള ഒരു ഗുളിക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലാക്മിയുടെ സൺ പ്രൊട്ടക്ഷൻ ക്രീം ആട്ടോ. നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ ഇതാവാതിരിക്കാനായിട്ടുള്ള ലാക്മിയുടെ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം ഞാൻ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഹെയർ ക്രീം ആട്ടോ, ആൻറ്റി ഡാൻഡ്രഫ് ആണ്. അപ്പോൾ നമുക്കിത് പുറത്തൊക്കെ അമ്പലത്തേക്ക് പോകണമെങ്കിൽ, പുറത്തൊക്കെ പോകുന്ന സമയത്ത് തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മുടിയൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കും. മുടി ഇല്ലെങ്കിലും നമുക്കൊന്ന് വരവരാന്ന് പോകുന്നതിനെക്കാട്ട് നല്ല എണ്ണ തേക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഡ്രൈ ആയിരിക്കണോണ്ട് അത് ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആക്സോയിൽ ആട്ടോ, എനിക്ക് ചിലപ്പോൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് തലവേദനയൊക്കെ വരും. അപ്പോൾ ഞാൻ ഗുളിക എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ആക്സോയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ആക്സോയിൽ ഞാൻ എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം നമ്മുടെ ബ്രഷ്, ബ്രഷും ഞാൻ എടുത്തിട്ടുണ്ട്.
പിന്നെ ഈ സോപ്പ് അതുപോലെ ഓയില് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. വേണമെങ്കിൽ എടുക്കാം ചെറിയ കുപ്പി എന്തെങ്കിലും ബോട്ടിൽസ് അടിച്ചാൽ മതി. ഈ ഓയിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ബാഗിനകത്ത് പൊട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അത് അവിടെ പൂട്ടം മേടിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബാക്ക് പാക്കിംഗ് ഇത്രയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും പവർ ബാങ്ക് ഞാൻ മറന്നിട്ടില്ല കേട്ടോ. പവർ ബാങ്ക് സംഭവം എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പവർ ബാങ്ക് ഞാൻ യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇനി ഇതിനിപ്പോൾ എന്തെങ്കിലും ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചേർക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അത് ചേർക്കുക, ഇത് ചേർക്കുക, നല്ല നല്ല കമൻസ് ഒക്കെ നിങ്ങൾക്ക് ഇടാവുന്നതന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ ബാക്ക് പാക്കിങ് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചേർക്കാനുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ സോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് നമുക്ക് മേടിച്ചാൽ പോരെ, അതൊന്നും തൂക്കിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മുടെ ബാക്ക് പാക്കിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചേർക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റ് ആയിട്ട് നിങ്ങൾ പറയാം കേട്ടോ. ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചേർക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറയണം. അപ്പോൾ നമുക്ക് ബൈ.